വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോ ആണ്, നമ്മുടെ അസ്യൂസിൻ്റെ ലാപ്ടോപ്പിൻ്റെ റിവ്യൂ. അപ്പോൾ ഓൾറെഡി അതിൻ്റെ അൺബോക്സിങ് നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലേ? ഇവിടെ ഒരു ഐ ബട്ടൺ വരും, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. വെസ്പേഡ റിവ്യൂവിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, വെസ്പേഡ റിവ്യൂ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ദേ വീണ്ടും ദേ ഇവിടെ ഒരു ഐ ബട്ടൺ വന്നിട്ടുണ്ട്, അതിൻ്റെ അകത്തുണ്ട്, അതിൽ നോക്കിയാൽ മതി. അപ്പോൾ വെഹിക്കിളാണെങ്കിലും നമ്മുടെ ഗാഡ്ജറ്റ്സ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ എത്രത്തോളം കെയർ ചെയ്ത് യൂസ് ചെയ്യുന്നോ അത്രത്തോളം അതിൻ്റെ ലൈഫും പെർഫോമൻസൊക്കെ അത് കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകും. അപ്പോൾ എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസ് ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിലത്തെ വ്യൂ ആണ്. അപ്പം ടഫ് സീരീസിലുള്ള എല്ലാ ഒരു ഫ്രണ്ടിലും ഈ ഒരു ഡിസൈനാണ്, ഒരു ടഫ് ലുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അത്ര അങ്ങോട്ട് ഒരു ലൈറ്റ് വെയിറ്റ് ഒന്നും അല്ല, അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു ലാപ്ടോപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാൻഡിൽ വിത്ത് കെയർ ആണ്, നമുക്ക് അങ്ങോട്ട് ഒരു റഫായിട്ടൊന്നും ഇടാൻ പറ്റില്ല. ഇത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, ഇത് വെക്കേണ്ടതാണെങ്കിലും ഒക്കെ. ഇപ്പം നമ്മളെപ്പോഴും നമ്മൾ ബാഗിൽ, ലാപ്ടോപ്പിൽ ബാഗിലാണ് വെക്കുന്നത്, അതിൻ്റെ സ്ലീപ്പിംഗ് പൊസിഷനിൽ തന്നെ നമ്മൾ ലാപ്പ് വെക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ മുകളിൽ ഈ ഒരു സൈഡിലായിട്ട് ലോഡൊന്നും വരാത്ത രീതിയിൽ, ഇപ്പം നമ്മൾ ബാഗ് പുറത്തേക്ക് ഇട്ടുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് വേറെ ലോഡൊന്നും ഈ ഒരു ഡിസ്പ്ലേയുടെ മുകളിൽ വരാത്ത രീതിയിൽ നോക്കിയാൽ മതി. ലാപ്പ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ക്യാമറയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ആ ഓക്കെ, ഇവിടെ ഉണ്ട്, അതായത് ഇവിടെ ഒരു ക്യാമറയുണ്ട്, അതിൻ്റെ അടുത്തായിട്ട് ക്യാമറ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ അടുത്തായിട്ടാണ് മൈക്രോഫോൺ വന്നത്. അപ്പം ഇതിൻ്റെ അകത്തുള്ള മൈക്രോഫോണിൻ്റെ പ്രത്യേകത അറേ മൈക്രോഫോൺ എന്നാണ് പറയുന്നത്. അത് സെലക്ടഡ് മോഡൽസിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അറേ മൈക്രോഫോൺസ്. അപ്പം അത് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഇത് നമ്മൾ താഴത്തേക്ക് വരുന്ന നമ്മുടെ ഡിസ്പ്ലേ ആണ്. ഓക്കെ, ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഫുൾ എച്ച് ഡി ആയിട്ടുള്ള 15.6 ഇഞ്ചിൽ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. വൈഡ് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഫിലിം ഒക്കെ നല്ല രീതിക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി താഴത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ഇവിടെ നമ്മുടെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഓൺ ആയി കിടക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കാണിക്കും. അതുകൊണ്ട് ഇവിടെ ഉള്ളത് എയർ വെൻറ്റുകളാണ്. ഓക്കെ, എയർ വെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പവർ ബട്ടണും പവർ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട് ഇവിടെ. ഇവിടെ ഇൻഡിക്കേറ്ററും കാണിക്കുന്നുണ്ട്, ബട്ടണും ഉണ്ട്. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഈ ലാപ്ടോപ്പിൻ്റെ അകത്ത് ഒരു ഇഷ്ടം എന്ന് പറയുന്ന ഒരു സംഭവം, ഈ കീപാഡാണ്. കീപാഡിൻ്റെ അകത്ത് ബാക്ക് ലിറ്റ് LED ലൈറ്റാണ് വരുന്നത്, റെഡ് കളറാണ്. അതിന് നമുക്ക് ലൈറ്റ് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. പിന്നെ അതുമല്ല, ഈ കീപാഡ് ഭയങ്കര ജെൻറ്റിലാണ് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു സിസ്റ്റം കീബോർഡിൻ്റെ അകത്ത് അടിക്കുന്ന മാതിരി ടക് 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 നല്ല ഇതിൽ അടിക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര ജെൻറ്റിലായിട്ടുള്ളൊരു കീപാഡാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിപ്പോൾ ഇങ്ങനെ ജെൻറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈപ്പിംഗ് സ്പീഡ് കൂടുതലാണ്, കൂട്ടുകയും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് ഇതാണ് നമ്മുടെ ടച്ച് സ്ക്രീൻ ആണ്, ടച്ച് പാഡ് എന്ന് പറയും. ഇത് ഭയങ്കര സെൻസിറ്റീവ് ആണ്, നമുക്ക് നല്ല രീതിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ഇതിലൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഇവിടെ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിലിംഗ് ഹൈപ്പർ കൂൾ ടെക്നോളജി, അതുപോലെ തന്നെ സൗണ്ട്, അതിൻ്റെ സൗണ്ട് DTS പരിപാടി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. റൈസ് അതൊക്കെ ഓൾറെഡി ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മളൊന്നും അധികം അങ്ങനത്തെ കാര്യങ്ങൾ പറയാത്തത്. അതായത് നമ്മളോട് ചോദിച്ചിരുന്നു, അപ്പോൾ ഒന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നു ഇത് എവിടെ നിന്ന് ഓർഡർ ചെയ്തെന്നുള്ളത്. ഞാൻ ഓൾറെഡി മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടാറ്റ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ അതിൻ്റെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കാണിക്കുന്നത്. പ്രൈസിലും കുറച്ചധികം വേരിയേഷൻസ് ഇടക്കിടക്ക് വരാറുണ്ട്, ഇപ്പം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അപ്പോൾ ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രൈസ് റേഞ്ച് കാണിക്കുന്നത്. നമ്മൾ വാങ്ങിക്കുമ്പോൾ 30% ഓഫർ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 40% ആയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു സ്റ്റീലാണ്, പക്ഷേ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ലാപ്ടോപ്പിലെ പോർട്ടുകളൊന്ന് നോക്കുകയാണെന്നെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലത്തെ ഒരു പോർട്ട് കാണാം, കെൻസിങ്ടൺ, അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്, കെൻസിങ്ടൺ സെക്യൂരിറ്റി ലോക്ക് എന്നാണ് പറയുന്നത്. അതായത് ആൻറ്റി തഫ്റ്റിനൊക്കെ വേണ്ടിയായിട്ട് ചെയ്യുന്നതാണ്. അതായത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മുടെ ലാപ്പൊക്കെ മോഷണം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യുബിളായിട്ടുള്ള കമ്പോണൻസ് ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയായിട്ടുള്ള ഒരു ലോക്കാണത്. അതിങ്ങനെ ഒരു ലോക്കിൻ്റെ ഷേപ്പിൽ കേന്ന് എഴുതിയിട്ടുണ്ടാവും,
അത് മാത്രമുള്ള ഒരു കോർണറിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് എല്ലാ പോർട്ടുകളും ഒറ്റ സൈഡിലാട്ട് ഇവിടെ ഇവർ കൊടുത്തിരിക്കുന്നത്. അത് കാരണം തന്നെ നമുക്ക് അതൊരു യൂസ്ഫുൾ ആണ്. കാര്യം ഒറ്റ സൈഡിൽ നിന്ന് മാത്രം കണക്ട് ചെയ്യാനുള്ള രീതിക്കാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഫസ്റ്റ് വരുന്നത് നമ്മുടെ പവർ ഇൻപുട്ട് ഡി സി ഇൻപുട്ട് പോർട്ടാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേത് ലാൻഡ് പോർട്ടാണ്. പിന്നെ വരുന്ന നാലെണ്ണം എന്ന് പറയുന്നത് HDMI പോർട്ടുകളാണ്. USB അതുപോലെ USB 3.1 ജെന്നും USB 2 പോർട്ടുമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ പറഞ്ഞുള്ളത് ഹെഡ്സെറ്റിൻ്റെ ഹെഡ്ഫോൺ അല്ലെങ്കിൽ മൈക്രോഫോൺ ജാക്കാണ് പിന്നെ വരുന്നത്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി പറയാണ്ടിരിക്കാൻ വയ്യ, അത്ര അടിപൊളിയാണ്. അതുപോലെ തന്നെ പിക്ചർ ക്വാളിറ്റിയും. എൻ്റെ ക്യാമറ കുറച്ച് മോശമായതുകൊണ്ടാണ് അതിനേലും അത്യാവശ്യം ഒരു നല്ലൊരു ടോൺ. ഈ നമ്മൾ ഈ ക്യാമറയിൽ കാണുന്നതിലും നല്ലൊരു ടോണാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലാപ്ടോപ്പിൻ്റെത്. അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി അത് ഭയങ്കര അടിപൊളിയാണ്. നമുക്കൊരു സിനിമയൊക്കെ കണ്ട് രാത്രിയിലൊക്കെ ഇരുന്ന് കാണുകയാണെങ്കിൽ ഭയങ്കര ഒരു എഫക്റ്റാണ് കിട്ടുന്നത്. ആൻഡ് ഇത്രയൊക്കെ തന്നെയുള്ളൂ നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് സോഫ്റ്റ്വെയർസൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പം നിലവിൽ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് ചെയ്തിട്ടുള്ളത് 3D അതുപോലെ തന്നെ സ്കെച്ചപ്പ് ഓട്ടോക്യാഡ് ഈ മൂന്ന് ഇതുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, ഹാങ് ആയിട്ടില്ല. സംഭവം സ്മൂത്ത് ആയിട്ട് തന്നെ പോയി. ഞാൻ ഒരു 1 hour അടുപ്പിച്ചിരുന്ന് ത്രൂ ഔട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്തിട്ടും അങ്ങനത്തെ ഒരു ഹാങ് പരിപാടി ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് യൂസ് ചെയ്തോടത്തോളം ഇതിനെപ്പറ്റി ഒരു അങ്ങനെ ഫംഗ്ഷനെ പറ്റി ഒന്നും പറയാനായിട്ടില്ല. പിന്നെ ചെറിയൊരു കാര്യം ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് പെട്ടെന്ന് ഇറങ്ങിപ്പോണ മാതിരി തോന്നിയായിരുന്നു. അതായത് നമ്മൾ കുറച്ചൊന്ന് കൂടുതൽ നേരം ഇരുന്ന് വർക്ക് ചെയ്യുമ്പം അത് കൂടുതലും ഈ ഓട്ടോക്യാഡ് അല്ലെങ്കിൽ സ്കെച്ചപ്പ് പരിപാടി ചെയ്യുമ്പം ചാർജ് പെട്ടെന്ന് തീരാൻ. അപ്പം നമ്മൾ ഈ പോർട്ട് എപ്പോഴും അടുത്ത് വേണം, അതായത് ചാർജിങ് പോർട്ട് എപ്പോഴും വേണം, എന്നാൽ മാത്രമേ നമുക്കൊരു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനതിങ്ങനെ ചോദിച്ചായിരുന്നു പലരോടും, ഇത് ഈ സീരീസിലുള്ള ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് അങ്ങനെയാണ്, ചാർജ് അധികം നിൽക്കാറില്ല, ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ ചാർജ് നിൽക്കാത്തതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അത് മാത്രമേ എനിക്കൊരു പ്രശ്നം ആയിട്ട് തോന്നുന്നു. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ചാർജിങ് പോർട്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ നമുക്ക് ഫുള്ളാക്കി വെക്കണം. അതല്ല നമ്മളൊരു നമ്മൾ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ പോണതിന് മുമ്പ് ഇത് ഫുൾ ചാർജ് ആക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ അതാകുമ്പോഴത്തേക്കും പ്രശ്നമില്ല. എപ്പോഴും നമ്മൾ ഈ കണക്ട് ചെയ്തിട്ട് ചെയ്യണത് ലാപ്ടോപ്പിന് അത്ര നല്ലതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഫുൾ ചാർജ് ആക്കിയിട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യുക. എന്നിട്ട് അത് ചെയ്ത് തീർന്ന് ചാർജ് തീർന്ന സമയത്ത് ഫുൾ കണക്ട് ചെയ്യുക, ആ സമയത്ത് ചെയ്യാതിരിക്കുക മാക്സിമം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഗെയിം ഇതിൽ കളിച്ചു നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയാൻ പാടില്ല എങ്ങനെയാണ് ഇത്ര ഇതെന്ന് വെച്ചാൽ. ചെറിയ ചെറിയ ഗെയിമൊക്കെ ഓടിപ്പിച്ചിട്ടുണ്ട്, ഈ കാർ റേസിംഗ് പരിപാടിയൊക്കെ ഓടിപ്പിച്ചപ്പോഴും ഹാങ് ആയിട്ടില്ല. നല്ലൊരു എഫക്റ്റ് ആയിരുന്നു കിട്ടിയത്. അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ അത് യൂസ് ചെയ്യാറില്ലാത്തതുകൊണ്ട് ചെയ്യില്ല. അപ്പം ഇത് എന്തൊരു ജെന്യുവിൻ റിവ്യൂ ആണ്, എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അതിൻ്റെ റിവ്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ടാറ്റാ.